ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചിട്ടാണ്. പി പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത വന്നിട്ടുള്ളത് 10-ാം ക്ലാസ് പാസ്സാണ്. ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീട്ടിലെടുക്കുന്നു. സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. NIT കാലിക്കറ്റിലെ ഹോസ്റ്റലിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് പറയുന്നത്. 6-മാസത്തെ കാലയളവിലേക്കാണ് അപ്പോയിൻമെൻ്റ് നടക്കുന്നത്. തൊട്ടുതാഴെ ടേബിൾ റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത്, അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും പറയുന്നുണ്ട്. സാലറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദിവസേന വേതനാടിസ്ഥാനത്തിലാണ് പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വേക്കൻസി പറഞ്ഞിട്ടുള്ളത് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഹോസ്റ്റലിലാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനെ നോക്കുന്നത്. ഏജ് 26 വയസ്സ് മുതൽ എബോവ് ആണ് പറഞ്ഞിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ SSLC പാസ്സാണ്. അതോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം അറ്റൻഡൻ്റായിട്ട്, അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ഹോസ്റ്റലിലോ അതേപോലെ തന്നെ മെസ്സിലോ അറ്റൻഡൻ്റായിട്ട് വർക്ക് ചെയ്തുള്ളവർക്കൊക്കെ മുൻഗണന ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസിയുടെ കാര്യം പറയുന്നുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദിയും മലയാളമൊക്കെ കൈകാര്യം ചെയ്താൽ നല്ല എന്നാണ് പറയുന്നത്. 628 രൂപയാണ് ദിവസവേതനം പറഞ്ഞിട്ടുള്ളത്. അടുത്ത വേക്കൻസി അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്ക് തന്നെയാണ്. ഹോസ്റ്റലിലേക്കാണ്. ഫീമെയിൽ സ്റ്റാഫ്, ഏജ് ലിമിറ്റ് 26 വയസ്സ് അല്ലെങ്കിൽ അതിന് മേലെയാണ്. സെയിം ക്വാളിഫിക്കേഷനാണ് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത്. അടുത്തത് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. മെസ്സിലേക്കാണ്. ഫീമെയിൽ സ്റ്റാഫിന് 26 വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ അബോവ് ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. SSLC പാസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ട് അറ്റൻഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും റിപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റലിലോ മെസ്സിലൊക്കെ അറ്റൻഡ് ആയി നിന്ന ആൾക്കാർക്കൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. 628 രൂപയാണ് ഡെയിലി വൈസ് പറയുന്നത്. അടുത്ത വേക്കൻസി പറഞ്ഞത് ഹെൽപ്പർ എന്ന പോസ്റ്റിലേക്കാണ്. ഏജ് ലിമിറ്റ് 26 വയസ്സോ അതിന് മുകളിലാണ് പറഞ്ഞത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ 628 രൂപയാണ് ഡെയിലി വേജസ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കാർപ്പൻ്റർ സെക്ഷനിലേക്കാണ്. ഏജ് ലിമിറ്റ് 25 വയസ്സും അതിന് മേലെയാണ് പറയുന്നത്. SSLC പാസ്സാണ്. അതോടൊപ്പം തന്നെ ITI അല്ലെങ്കിൽ ITC ക്വാളിഫിക്കേഷൻ ഉണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലംബറായിട്ടോ ഇലക്ട്രീഷ്യനായിട്ടോ കാർപ്പൻ്ററായിട്ട്. 799 രൂപയാണ് ഡെയിലി വേജസ് പറയുന്നത്. അടുത്ത വേക്കൻസി സെമി സ്കിൽഡ് മൾട്ടി ടാസ്കിങ് അറ്റൻഡൻ്റ് എന്ന പോസ്റ്റിലേക്കാണ്. ഫയർ ആൻഡ് സേഫ്റ്റി ആണ്. പിന്നെ ലിഫ്റ്റ് ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ എന്നീ പോസ്റ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. 25 വയസ്സും അതിന് മേലെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. SSLC പാസ്സാവണം. അതോടൊപ്പം തന്നെ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്ന പറഞ്ഞു. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ. പിന്നെ ഇലക്ട്രീഷ്യൻ സെക്ഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്. വയർമെൻ ടെക്നിക്കൽ കോഴ്സും ITIയിലെ ITC കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. 790 രൂപയാണ് ദിവസവേതനം പറഞ്ഞിട്ടുള്ളത്. അടുത്ത കുക്ക് എന്ന പോസ്റ്റിലേക്കാണ്. ഏജ് ലിമിറ്റ് 25 വയസ്സും അതിന് മുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. പല മെസ്സുകളിലായിട്ട് പല ടൈപ്പ് ഫുഡ് ഉണ്ടാക്കിയുള്ള കാറ്ററിംഗ് സർവീസിലൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 832 രൂപയാണ് ഡെയിലി വേജസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ റെലവൻറ്റ് കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത കുക്ക് എന്ന പോസ്റ്റിലേക്കാണ് എഡ്ഹോക്ക് പറഞ്ഞിട്ടുള്ളത്. 3 വർഷം അതിന് മേലെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ മെസ്സിലൊക്കെ ആയിട്ട് റെലവൻറ്റ് കോഴ്സ് പാസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. 26 ദിവസം വർക്ക് ചെയ്യുന്നതിന് 21,632 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത്. നമ്മളെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഒക്കെ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പിയും അതിൻ്റെ ഒറിജിനലും കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് സീരിയൽ നമ്പർ 1. 6-ാം തീയതിയാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് ടൈം 9:30 പറഞ്ഞിട്ടുള്ളത്. ഹോസ്റ്റൽ മെയിൻ പറഞ്ഞിട്ടുള്ളത് ഹോസ്റ്റൽ മെയിൻ ഓഫീസാണ്. പിന്നെ സീരിയൽ നമ്പർ 2. 7-ാം തീയതിയാണ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് ടൈം 9:30 സെയിം വെന്യൂ തന്നെയാണ്. 3-ാം തീയതിയും 4-ാം തീയതിയും 8-ാം തീയതിയാണ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് ടൈം 9:30 സെയിം വെന്യൂ തന്നെയാണ്. 5-ാം, 6-ാം, 11-ാം തീയതിയാണ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. റിപ്പോർട്ടിംഗ് ടൈം സെയിം ആണ്, 9:30 സെയിം വെന്യൂ തന്നെയാണ്. 7-ാം, 8-ാം റിപ്പോർട്ടിംഗ് ഇൻ്റർവ്യൂ ഡേറ്റ് 11-12 തന്നെയാണ്. റിപ്പോർട്ടിംഗ് ടൈം 2:00 പറഞ്ഞിട്ടുള്ളത്. സെയിം വെന്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗസ്ഥർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന ഇഷ്ടപ്പെട്ടില്ല.